ഭക്ഷണം പാഴാക്കുന്നതിനെതിരെ വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് സംസ്ഥാനത്ത് ചർച്ചയാകുന്നു. ഭക്ഷണം പാഴാക്കിയാൽ പിഴ ഈടാക്കുമെന്ന് കാണിച്ച് ഒരു നഗരസഭാ സെക്രട്ടറി ഉത്തരവിറക്കുന്നത് ഇതാദ്യം. വടക്കാഞ്ചേരി നഗരസഭയിൽ ഉച്ചഭക്ഷണം കഴിക്കാതെ വേസ്റ്റ് ബിന്നിൽ തള്ളുന്ന ജീവനക്കാരിൽ നിന്നും 100 രൂപ പിഴ ഈടാക്കണമെന്ന് കാണിച്ച് ഏപ്രിൽ 13 വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ മനോജ് ഉത്തരവിറക്കിയത്. വിശപ്പിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കുക, ഭക്ഷണ മാലിന്യത്തിൻ്റെ തോത് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ ഇറക്കിയ ഉത്തരവാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. ഉത്തരവിനെക്കുറിച്ച് നഗരസഭാ സെക്രട്ടറി കെ മനോജ് VCVയോട് പ്രതികരിക്കുന്നു. ഈ ഉത്തരവ് എൻ്റെ ഓഫീസിലെ ജീവനക്കാർക്ക് മാത്രമാണ് ബാധകം, അല്ലാതെ വേറെ ഒരു ഓഫീസിലെ ജീവനക്കാരോ അല്ലെങ്കിൽ ഈ ഓഫീസിലെ കൗൺസിലേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെയും ഞാൻ ഈ ഉത്തരവിൻ്റെ ഭാഗമാക്കിയിട്ട് കൊണ്ടുവന്നില്ല. എൻ്റെ നഗരസഭാ ജീവനക്കാർക്ക് മാത്രം ഉദ്ദേശം. ഒരു 1.5 വർഷം മുമ്പ് വേറെ ഉത്തരവ് ഉണ്ടായിരുന്നു, അതായത് ഓഫീസിൽ ഫുഡ് കൊണ്ടുവരുമ്പോൾ അത് പ്ലാസ്റ്റിക് പാത്രത്തിൽ കൊണ്ടുവരരുത്, പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടുവരുന്നു, പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ കറി കൊണ്ടുവരരുത് എന്നുള്ള ഉത്തരവുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ അവർക്ക് 50 രൂപ ഫൈൻ. അത് പിരിച്ചെടുക്കാൻ റവന്യൂ ഇൻസ്പെക്ടർ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂരിനെയാണ് നമുക്ക് ചോദിക്കുന്നത്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വന്നു ഓഫീസിൽ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഫുഡ് കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് ഫൈൻ ഈടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ആ ഒരു ശീലം മാറ്റാൻ എൻ്റെ ഓഫീസിലെ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഒരു ശീലം മാറ്റൽ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കഴിക്കാനുള്ളതാണ്, അല്ലാണ്ട് ഞാൻ വേസ്റ്റാക്കി കളയാനുള്ളതല്ല. അതിപ്പോൾ നമ്മൾ ആരും അഡ്വാൻസ് ഉണ്ടാക്കിയാലും സ്വന്തം കാശുകൊണ്ട് വാങ്ങിയ ഫുഡായാലും സ്വന്തം കാശുകൊണ്ട് അഡ്വാൻസ് ഉണ്ടാക്കിയ കാശുകൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡായാലും ഫുഡ് കളയുക എന്നുള്ളത് സാമൂഹികപരമായിട്ടുള്ള ഒരു നിരുത്തരവാദിത്വമാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഒരു ഒരു മണി അരി ഉണ്ടാവണമെങ്കിൽ 120 ദിവസത്തെ അധ്വാനമാണ് ചുരുങ്ങിയത്. അപ്പോൾ ഒരു വ്യക്തി, ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു കർഷക സമൂഹം 120 ദിവസം അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള അരിമണി കൊണ്ട് ചോറ് വേവിച്ച് അത് കഴിച്ച് ബാക്കിയുള്ള കൊണ്ട് കളയുന്നത് അത് ആരെയാണ് അതിലൂടെ നമ്മൾ അപഹസിക്കുന്നത്? കർഷകരെയാണ്, അല്ലെങ്കിൽ ആ കർഷകരെ തുടർന്നുള്ള ആളുകളെയാണ്. അപ്പോൾ അധ്വാനത്തെയാണ് നമ്മൾ അപഹസിക്കുന്നത്. അങ്ങനെ ചിന്ത വരണം നമ്മുടെ സമൂഹത്തിൽ, അങ്ങനെ ചിന്ത വരുത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഈ ഒരു ഉത്തരവിന് കാരണമായിട്ടുള്ളത്. ഭക്ഷണം കഴിച്ച ശേഷം ഉപയോഗിക്കുവാൻ കഴിയാത്ത എല്ല്, മുള്ള് തുടങ്ങിയവയും കറിവേപ്പില, മുരിങ്ങക്കായ ചണ്ടി തുടങ്ങിയവയും മാത്രമേ വേസ്റ്റ് ബിന്നിൽ ഇടാവാൻ പാടുള്ളൂ എന്നാണ് ഉത്തരവിൽ പറയുന്നത്. മാലിന്യ സംസ്കരണത്തിന് ശക്തമായ നടപടി സ്വീകരിക്കുന്ന നഗരസഭയുടെ ഓഫീസിൽ ഭക്ഷണ മാലിന്യം കൂടിയപ്പോഴാണ് ഇങ്ങനെയൊരു ഉത്തരവിറക്കിയത്. ഓഫീസിൽ 40-ൽ ജീവനക്കാരാണ് ഉള്ളത്. ഉത്തരവ് നടപ്പാക്കാനായി നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസറും ക്ലീൻ സിറ്റി മാനേജറുമായ കെ ജയകുമാറിനെ ഇതിനായി ചുമതലപ്പെടുത്തിയതായും ഉത്തരവിലുണ്ട്. ഓഫീസിൽ നടപ്പിലാക്കുന്ന ഉത്തരവിന് ജീവനക്കാരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഓഫീസിൽ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഭക്ഷണവും വെള്ളവും കൊണ്ടുവരുന്നവർക്കെതിരെ ഇത്തരത്തിൽ 50 രൂപ ഫൈൻ ഈടാക്കാൻ ഉത്തരവിട്ടിരുന്നു. അന്ന് ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അവരെയും കാര്യം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതായി സെക്രട്ടറി കൂട്ടിച്ചേർത്തു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.